ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ EDP ഫോർത്ത് സെമസ്റ്ററിലെ EDP ആണ് നമ്മുടെ ഫസ്റ്റ് എക്സാമിനേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ഇതെല്ലാം ഷുവറായിട്ടും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് പഠിക്കുക, വെറുതെ കേട്ട് പഠിക്കാതെ ജസ്റ്റ് ഒരു ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫായിട്ട് നോട്ട് ചെയ്യുക. അത് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു 70% എബോ എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 2 mark ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള 2 mark ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗത്തിൽ നോക്കാം. ഹൂ ഈസ് ആൻ എൻ്റർപ്രണർ? ഈ എൻ്റർപ്രണർ ആരാന്ന് പഠിക്കാതെ ഒരാളും EDP എക്സാമിന് പോകണ്ട. കാരണം എൻ്റർപ്രണർ പഠിച്ചാൽ തന്നെ നമുക്ക് പല 5 mark ക്വസ്റ്റ്യനിലും 10 mark ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു ഇൻട്രോ ആയിട്ട് നമുക്ക് എൻ്റർപ്രണർ ആരാന്ന് നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എൻ്റർപ്രണറിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എൻ്റർപ്രണറിൻ്റെ മീനിങ് എന്തായാലും എല്ലാവരും പഠിച്ചു വയ്ക്കുക. അപ്പോൾ എൻ്റർപ്രണർ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയാം. എൻ്റർപ്രണർ ഈസ് എ പേഴ്സൺ ഹു കമ്പൈൻസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ലേബറും അതുപോലെ ക്യാപിറ്റലൊക്കെ കമ്പൈൻ ചെയ്യുന്ന ആ വ്യക്തിയെന്ന് പറയുന്ന പേരാണ് എൻ്റർപ്രണർ. അതായത് ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾ അദ്ദേഹമാണ് എൻ്റർപ്രണർ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ പല ടൈപ്സ് ഓഫ് എൻ്റർപ്രണർ ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ടൈപ്സ് എല്ലാം പഠിച്ചു വയ്ക്കുക. എസ് ഐ ചോദിച്ചാലും അതേപോലെ തന്നെ അതിന് ഏതൊരു ടൈപ്പ് എടുത്ത് 2 mark ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹൂ ഈസ് എ ഡ്രോൺ എൻ്റർപ്രണർ. ചിലപ്പോൾ ഈ ഡ്രോൺ തന്നെ ചോദിക്കുന്നില്ല, ചിലപ്പോൾ ഫാബിയൻ ചോദിക്കാം, അതുപോലെ പ്യുവർ എൻ്റർപ്രണർ ചോദിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ഷുവറായിട്ടും വരും. അപ്പോൾ നമുക്ക് ഡ്രോൺ എൻ്റർപ്രണർ നമുക്ക് ആരാന്ന് നമുക്ക് നോക്കാം. ഡ്രോൺ എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോൺ എൻ്റർപ്രണേഴ്സ് ആർ ദോസ് ഹു റെഫ്യൂസ് ടു അഡോപ്റ്റ് ആൻഡ് യൂസ് ഓപ്പർച്യൂണിറ്റീസ് ടു മേക്ക് ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ. അതായത് ഉൽപ്പാദനത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് പുതിയ പുതിയ അവസരങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു എൻ്റർപ്രണറാണ് ഡ്രോൺ എൻ്റർപ്രണർ. ചിലപ്പോൾ ഫാബിയൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയുക, ദിസ് ഈസ് എ ട്രഡീഷണലി ബൗണ്ടഡ് എൻ്റർപ്രണർ. ഇത് പരമ്പരാഗതമായിട്ടുള്ള ഒരു എൻ്റർപ്രണറാണ് ഫാബിയൻ എൻ്റർപ്രണർ. ദേ ആർ ഷൈ ആൻഡ് ലേസി. ഷൈയും ലേസി ആയിട്ടുള്ള എൻ്റർപ്രണറാണ് ഫാബിയൻ എൻ്റർപ്രണർ കേട്ടോ. അത് ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെറുതെ എന്ത് ചെയ്യുക, അതായത് അയാളെ പിൻഗാമി, അതായത് അയാളെ എന്ത് ചെയ്യുന്നു, അയാൾ ചെയ്ത കാര്യങ്ങൾ അയാളെ ഫോളോ ചെയ്ത് കൊണ്ട് ചെയ്യുന്ന ഒരാളാണ് ഫാബിയൻ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അഡോപ്റ്റീവ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാത്ത, ഡു നോട്ട് ഇന്നോവേറ്റീവ് ന്യൂ ചേഞ്ചസ് തെംസെൽസ് ആണ് കേട്ടോ. അവരായിട്ട് പുതിയ പുതിയ ഐഡിയാസ് ഒന്നും കൊണ്ടുവരില്ല. അതൊരു ഇമിറ്റേറ്റീവ് എൻ്റർപ്രണറാണ്. അതായത് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എൻ്റർപ്രണറാണ് നമ്മുടെ അഡോപ്റ്റീവ് എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇന്നവേറ്റീവ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാലോ, അവർ പുതിയ പുതിയ ഇന്നവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം പുതുമ അല്ല, നവീകരണം. അപ്പോൾ പുതിയ പുതിയ ഗുഡ്സും അതുപോലെ പുതിയ മെത്തേഡ്സും പുതിയ പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്ന, പുതിയ പുതിയ മെത്തേഡ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എൻ്റർപ്രണറിനെയാണ് ഇന്നവേറ്റീവ് എൻ്റർപ്രണർ എന്ന് പറയുക. അപ്പോൾ ഈ പറയുന്ന ടൈപ്സൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചിലപ്പോൾ 2 mark ചോദിക്കുക കേട്ടോ. അടുത്ത 2 mark ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ പ്ലാന്റ് കപ്പാസിറ്റി. എന്താണ് പ്ലാന്റ് കപ്പാസിറ്റി? നമ്മളൊരു പുതിയൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ഫോം തുടങ്ങുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് പ്ലാന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ പ്രൊജക്റ്റ് പ്രൊഫൈൽ, എന്താണ് പ്രൊജക്റ്റ് പ്രൊഫൈൽ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. പ്രൊജക്റ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് വിച്ച് പ്രൊവൈഡ്സ് ഡീറ്റെയിൽസ് ഓൺ ദ ഓവറോൾ പിക്ചർ ഓഫ് ദ പ്രൊജക്റ്റാണ്. അതായത് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഓവറോളായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രൊജക്റ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതുപോലെ പല ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. സീഡ് ക്യാപിറ്റൽ, അതിനകത്ത് വരുന്നതാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. അപ്പോൾ ബ്രിഡ്ജ് ക്യാപിറ്റൽ നമുക്ക് എന്താ നോക്കാം. ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെമ്പററി ഫണ്ടിങ് ദാറ്റ് ഹെൽപ്പസ് ബിസിനസ് ഓവർ ഇറ്റ്സ് കോസ്റ്റ് അണ്ടിൽ ഇറ്റ് ക്യാൻ ഗെറ്റ് പെർമനൻറ്റ് ക്യാപിറ്റൽ ഫ്രം ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഓർ ഡെറ്റ് ലെൻഡേഴ്സ്. അതായത് നമുക്ക് ടെമ്പററി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫണ്ടിങ് ആണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അത് പെർമനൻ്റ് ആയിട്ടല്ല, നമുക്ക് ബിസിനസ്സിൻ്റെ കോസ്റ്റ്, ബിസിനസ്സിലുണ്ടാകുന്ന ചിലവുകൾ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടിങ് മെത്തേഡാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡെറ്റ് ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെയാണ് ഈ ഒരു ക്യാപിറ്റൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് നമ്മൾ റേസ് ചെയ്യുക. ഇതാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. ഇനിയിപ്പോൾ നിങ്ങൾ സീഡ് ക്യാപിറ്റലാണ് ചോദിക്കണമെങ്കിൽ ഇറ്റ് ഇസ് എ മണി റേസ്ഡ് ടു ബിഗിൻ ഡെവലപ്പിംഗ് ആൻ ഐഡിയ ഫോർ എ ബിസിനസ് ഓർ എ ന്യൂ പ്രൊഡക്റ്റ്. അതായത് പുതിയൊരു പ്രൊഡക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് പുതിയൊരു ബിസിനസ്സിൻ്റെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൈസ ആവശ്യമായിട്ട് വരും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റേസ് ചെയ്യുന്ന ആ ക്യാപിറ്റലാണ് സീഡ് ക്യാപിറ്റൽ. അപ്പോൾ ഈ 2 types ഓഫ് ക്യാപിറ്റലും ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ആൻ ഇൻസെൻറ്റീവ്. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മോട്ടിവേഷണൽ ഫോഴ്സ്. അതായത് ഒരു എംപ്ലോയിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന, അതായത് ഒരു മോട്ടിവേഷണൽ ഫോഴ്സിന് വേണ്ടി യൂസ് ചെയ്തതാണ് ഇൻസെൻറ്റീവ്. വിച്ച് എൻകറേജസ് ആൻ എൻ്റർപ്രണർ ടു ടേക്ക് എ റൈറ്റ് ഡിസിഷൻ ആൻഡ് ആക്ട് അപ്പോൺ ഇറ്റ്. അതായത് കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻ്റർപ്രണർ എന്ത് ചെയ്യുന്നു, ഈസ് ആ പേഴ്സണെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അഡീഷണൽ ബെനഫിറ്റാണ് ഇൻസെൻറ്റീവ്. ഇൻസെൻറ്റീവിൻ്റെ ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജസ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതെന്ത് ചെയ്യുന്നു, എക്കണോമിക് കൺസ്ട്രെയിൻ്റ് എലിമിനേറ്റ് ചെയ്യുന്നു,
അതുപോലെ ട്രെയിനിങ് കൊടുക്കുന്നു, മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ആണ്, പ്രൊമോഷണൽ സ്കീമാണ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആയിട്ട് കൊടുക്കുന്നു. ഇതൊക്കെ ആ ഇൻസെൻറ്റീവിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജ് ചോദിച്ചാൽ നമുക്ക് അതിനകത്ത് പറയാനായിട്ട് സാധിക്കും. അടുത്താണ് ഡിഫൈൻ സിക്ക് യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് പല ടൈപ്സ് ഓഫ് യൂണിറ്റിൽ വരുന്നതാണ് സിക്ക് യൂണിറ്റ്. അതുപോലെ ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്താ നോക്കാം. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫീസിബിലിറ്റി സ്റ്റഡിയിൽ വരുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൂവിങ് ദാറ്റ് കോൺസെപ്റ്റ് ഈസ് ടെക്നിക്കലി പോസിബിൾ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ആ ഒരു സാങ്കേതിക വിദ്യ, അത് നമുക്ക് ടെക്നിക്കലി നമുക്ക് എന്ത് ചെയ്യണം, അത് പ്രൂവ് ചെയ്യുക, അതായത് അത് പോസിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യില്ലേ, ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്നത് ടെക്നിക്കൽ ഫീസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്ന പല പല ടെക്നിക്സ് നമുക്ക് മുമ്പിലുണ്ട്. അത് ഏറ്റവും നല്ല ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഇന്ന ഇന്ന ടെക്നിക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമുക്ക് എത്രത്തോളം ആക്സസ് ചെയ്യാനും അതുപോലെ എത്രത്തോളം നമുക്ക് കൺവീനിയൻ്റ് ആകാനായിട്ട് പറ്റും എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ്. ഇനി സിക്ക് യൂണിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ബ്രീഫായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങളെല്ലാവരും നോട്ട് ചെയ്തെടുക്കുക. സിക്ക് യൂണിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് വൺ വിച്ച് ഫെയിൽ ടു ജനറേറ്റ് ആൻ ഇൻറ്റേർണൽ സർപ്ലസ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഫോർ ഇറ്റ് സർവൈവൽ അപ്പോൺ ഫ്രീക്വൻറ്റ് ഇൻഫ്യൂഷൻ ഓഫ് ഫണ്ട്. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫണ്ടുകളൊക്കെ വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ, അപ്പോൾ നമുക്കതിനെ സർവൈവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഇൻറ്റേർണൽ സർപ്ലസ് ആയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻറ്റേർണൽ സർപ്ലസ് നമുക്കത് ഫെയിൽഡ് ആവുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് പറയുക കേട്ടോ. അടുത്താണ് പ്ലാന്റ് ലേ ഔട്ട്, അത് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ വാട്ട് യു മെൻ ബൈ ടേം ലോൺ, ഇതൊക്കെ നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വാട്ട് യു മെൻ ബൈ ടേം ലോൺ, ഇതും രണ്ട് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ, പല പല ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ എൻ്റർപ്രണർ എന്താണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെയും ചോദിച്ചാൽ ഡിഫൈൻ എൻ്റർപ്രണർ തന്നെയാണ് ചോദിച്ചേക്കണേ. നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം, അഞ്ചിൻ്റെയും പത്തിൻ്റെയും ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പോർട്ട്ഫോളിയോ എൻ്റർപ്രണേഴ്സ്, ഇത് നമ്മൾ പറഞ്ഞതാണ് ടൈപ്പ് ഓഫ് എൻ്റർപ്രണേഴ്സിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് എൻ്റർപ്രണേഴ്സിന് എന്തായാലും ഒരു ടൈപ്പ് നമുക്ക് രണ്ട് മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്നത് പോർട്ട്ഫോളിയോ എൻ്റർപ്രണർ ആണ്. ഹീ സ്റ്റാർട്ടഡ് ആൻഡ് റൺ എ നമ്പർ ഓഫ് ബിസിനസ് അറ്റ് ദ സെയിം ടൈം. അതായത് പോർട്ട്ഫോളിയോ എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബിസിനസ്സുകൾ എന്ത് ചെയ്യും, റൺ ചെയ്യുന്ന ആ ഒരു എൻ്റർപ്രണറിനെയാണ് പോർട്ട്ഫോളിയോ എൻ്റർപ്രണർ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ എനിക്ക് പല പല ടൈപ്സ് ഓഫ് ബിസിനസ്സുകളുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ ഒരേ ടൈം തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ആ പല പല ബിസിനസ്സുകൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എൻ്റർപ്രണറാണ് പോർട്ട്ഫോളിയോ. ചിലപ്പോൾ സീരിയൽ എൻ്റർപ്രണർ ചോദിക്കാം. സീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംവൺ ഹൂ ഈസ് ഡിവോട്ടഡ് ടു വൺ വെഞ്ചർ അറ്റ് എ ടൈം ബട്ട് അൾട്ടിമേറ്റ്ലി സ്റ്റാർട്ട്സ് മിനി, മനസ്സിലായില്ലേ. അതായത് ഏതെങ്കിലും ഒരാൾക്ക് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ബിസിനസ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഒരുപാട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്തത് വരാൻ ചാൻസ് ഉള്ളതാണ് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ, മോഡേൺ എൻ്റർപ്രണർ, ക്ലാസിക്കൽ എൻ്റർപ്രണർ, ഇതൊക്കെ വരാം. അതുപോലെ പ്യുവർ എൻ്റർപ്രണർ, പ്യുവർ എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്വന്തം പെർഫോമൻസിൽ ബിലീവ് ചെയ്യുന്ന വിശ്വസിക്കുന്ന എൻ്റർപ്രണറാണ് പ്യുവർ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ. ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹീ ഈസ് ഇൻഡ്യൂസ് ടു ടേക്ക് അപ്പോൺ ആൻ എൻ്റർപ്രണോറിയൽ ആക്ടിവിറ്റി വിത്ത് എ വ്യൂ ടു അവൈൽ സം ബെനഫിറ്റ് ഫ്രം ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ നിന്ന് ബെനഫിറ്റ് ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യൂ നോക്കിക്കൊണ്ട് ചെയ്യുന്ന എൻ്റർപ്രണോറിയൽ ആക്ടിവിറ്റിയാണ് ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണർ കേട്ടോ. ഇനി മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് അവർ അവരുടെ എക്സ്പേർട്സും അവരുടെ സ്കില്ലിലും അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സ്പേർട്സിൻ്റെയും സ്കില്ലിൻ്റെയും ബേസിസിൽ വരുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റർപ്രണറാണ് മോട്ടിവേറ്റഡ് എൻ്റർപ്രണർ. ഇനി അടുത്തത് ചോദിച്ചേക്കണേ, സ്റ്റേറ്റ് ഇനി ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഡി പി. മക്കളെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഡി പി എന്തായാലും പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ അഞ്ച് മാർക്കിന് ചോദിക്കും. അപ്പോൾ ഈ അഞ്ച് മാർക്കിന് വേണ്ടി പഠിച്ചു വയ്ക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ കണ്ടില്ലേ രണ്ട് ഒബ്ജക്റ്റീവ്സ് എഴുതാൻ പറയുന്നത് ഇ ഡി പിയിൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ട് മാർക്കിൻ്റെ ചോദിച്ചാലും നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, ആ ഇ ഡി പിയുടെ ആ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു വെച്ചതുകൊണ്ട് നമുക്ക് ആ രണ്ട് മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇ ഡി പിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒന്ന്, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് റിസോഴ്സുകളെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. രണ്ട്, ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് ഒരാളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. അതുപോലെ എൻഷുവർ ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്ലോബൽ മാർക്കറ്റ് എൻട്രി, ഇന്നവേഷൻ ഈസ് ദ ഗേറ്റ് വേ, ഇതൊക്കെയാണ് നമ്മുടെ ഇ ഡി പിയുടെ ഒബ്ജക്റ്റീവ്സ് കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. അടുത്ത, മെൻഷൻ എനി ടു ഫങ്ഷൻസ് ഓഫ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ, NSIC. NSIC എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. NSIC ഏതെങ്കിലും രണ്ട് ഫങ്ഷൻസ് ചെയ്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ NSIC ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കുക. നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള മിഷൻ എന്ന് പറഞ്ഞാൽ ടു പ്രൊമോട്ട് ആൻഡ് സപ്പോർട്ട് MSME ആണ് കേട്ടോ. അതായത് മൈക്രോ സ്മോൾ മീഡിയം സെക്ടർ എൻ്റർപ്രൈസുകളില്ലേ, അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ പ്രൊമോട്ട് ചെയ്യാനും നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് NSIC.
അതിൻ്റെ ഫംഗ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ പ്രൊവൈഡ് മെഷീനറി ഓൺ ഹയർ പർച്ചേസ് സ്കീം, അതായത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മെഷീനറിയൊക്കെ കൊടുക്കില്ലേ, അങ്ങനെയുള്ള സ്ഥാപനമാണ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. അതുപോലെ ഇക്വിപ്മെൻറ്റ് ലീസിങ്ങിന് കൊടുക്കുക, പാട്ടത്തിന് കൊടുക്കുക, അതുപോലെ തന്നെ ബൾക്ക് പർച്ചേസസ് പ്രോഗ്രാമുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതുപോലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, ഇൻഡസ്ട്രി ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ ഡെവലപ്മെൻറ്റ് ആൻഡ് അപ്ഗ്രേഡേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, സ്മോൾ ചെറുകിട സ്ഥാപനങ്ങളുടെ അപ്ഗ്രേഡേഷനും ഡെവലപ്മെൻറ്റിനും വേണ്ടി സഹായിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ്റെ ഫംഗ്ഷൻസ്, പ്രവർത്തനങ്ങൾ കേട്ടോ. പിന്നെ വീണ്ടും അവിടെ ഇൻസെൻറ്റീവ് ചോദിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്തായാലും നിങ്ങൾ പഠിച്ചു പോകുക, അതിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും കേട്ടോ. അത് 2 മാർക്കിനോ 5 മാർക്കിനോ എന്ത് വേണമെങ്കിലും ആവാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ ബ്രിഡ്ജ് ക്യാപിറ്റൽ ഇവിടെയും ചോദിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ ഇൻഡൻസി പ്രൊജക്റ്റ് ചോദിച്ചിട്ടുണ്ട്, പ്രൊജക്റ്റ് പ്രൊഫൈൽ, പ്രൊജക്റ്റ് പ്രൊഫൈൽ നേരത്തെ പറഞ്ഞ ക്വസ്റ്റനാണ്, അതിന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഫീസിബിലിറ്റി സ്റ്റഡി, നേരത്തെ നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു, ടെക്നിക്കൽ സ്റ്റഡി ആയിരുന്നു, പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫീസിബിലിറ്റി സ്റ്റഡിയാണ്. അപ്പോൾ എല്ലാ സ്റ്റഡീസും ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക. ഫീസിബിലിറ്റി സ്റ്റഡിയിൽ വരുന്നതാണ് ഏത് ടെക്നിക്കലും എക്കണോമിക്കൊക്കെ. അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡീസ് ബ്രീഫായിട്ട് ചോദിക്കുകയാണെങ്കിൽ പറയാം, ഇറ്റ് ഈസ് എൻ അസസ്മെൻറ്റ് ഓഫ് ദ പ്രാക്ടിക്കബിലിറ്റി ഓഫ് എ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ പ്രാക്ടിക്കലിറ്റി നമുക്ക് എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. നമ്മൾ ചെക്ക് ചെയ്യില്ലേ ആ പ്രൊജക്റ്റ് യൂസ് ചെയ്താൽ എത്രത്തോളം നമുക്കത് ബെനിഫിഷ്യൽ ആവും എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുക. അതായത് നമുക്ക് എത്രത്തോളം കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, നമുക്ക് എത്രത്തോളം വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മുൻകൂട്ടി നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റഡിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ഈ ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ടൈപ്സിൽ വരുന്നതാണ് ടെക്നിക്കലും എക്കണോമിക്കും ഓപ്പറേഷണലും ഷെഡ്യൂളിങ്ങും സോഷ്യലും കേട്ടോ. അതൊന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കാം. അതാണ് ആൻസിലറി യൂണിറ്റ്. നമ്മൾ നേരത്തെ സിക്ക് യൂണിറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ആൻസിലറി യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടെക്നോ പാർക്കിനെ കുറിച്ച് ഷോർട്ട് നോട്ട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് അതിൽ 5 മാർക്കിലെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫിനാൻഷ്യൽ അനാലിസിസ്, ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ വരുന്നതാണ് ഈ ഫിനാൻഷ്യൽ അനാലിസിസും ടെക്നിക്കലൊക്കെ വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് റെലവൻറ്റ് ഇൻഫർമേഷൻ എബൌട്ട് പ്രൊജക്ട് ഇൻ ഓർഡർ ടു അസർട്ടെയിൻ ഇറ്റ്സ് ഫിനാൻഷ്യൽ വയബിലിറ്റി. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ വയബിലിറ്റി, അതായത് ധനകാര്യപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെലവൻറ്റ് ഇൻഫർമേഷൻ അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി അഥവാ ഫിനാൻഷ്യൽ അനാലിസിസ്. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അതുപോലെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്, സോഷ്യൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. നമുക്കിനി 5 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ നോക്കാം. അപ്പോൾ 5 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ നോക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 മാർക്കിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും പഠിച്ചു വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു.